ആ പരിപാടി മുഴുവൻ സാക്ഷി വഹിച്ചിട്ടാണ് പോലെ രണ്ടാമത്തെ തവണ പറഞ്ഞതുപോലെ ഒരു യാത്രയിലായിരുന്നു എന്ന് വരാനും കിട്ടിയില്ല. എന്തായാലും മൂന്നാമത് യാഥാർത്ഥ്യമായി വരാൻ കഴിഞ്ഞു, സന്തോഷം. മനമർമ്മരങ്ങൾ എന്നാണ് കവിതയുടെ പേര്. മനമർമ്മരങ്ങൾ എന്ന് പറഞ്ഞാൽ അത് കവിതയുടെ ഒരു നിർവചനമാണ്. മനസ്സിന്റെ മർമ്മരങ്ങളാണല്ലോ കവിതകളായി ഒഴിഞ്ഞു വരുന്നു. പാമട്ടിൽ വളരെ അനുദ്ധമായ കാവ്യസുന്ദരമായ ശബൽക്കാരഭദ്രമായ ഒരു ശീർഷകം തന്നെയാണ് ഈ പുസ്തകത്തിലൊക്കെ. ശീർഷകം എടുക്കാമെന്നുള്ള ഒരു വിലാസമാണ്. ഇടയ്ക്ക് ഒരു കവിതാ സമ്മേളനത്തിന് പുഷ്പകുമാരന്റെ ഭദ്രൻ എന്ന ശീർഷകം. പുഷ്പകുമാറിനെ ഇതിന് മുമ്പ് ഒന്നും കേട്ടിട്ടില്ല. പുഷ്പകുമാർ ആദ്യം എഴുതിയ കവിതകളുടെ സമാഹാരമാണ്. പക്ഷെ കവിതാ സമാഹാരത്തിന് വൈൻവി കവിതകൾ എന്ന് പറയുന്ന പോലെ പുഷ്പകുമാറിന്റെ കവിതകൾ എന്ന് പേരിടുന്ന ഒരു കാലത്ത് കവിതയുടെ ഒരു പുതിയ തലത്തിലേക്ക് നമ്മുടെ ചിന്തകളെ ഉണർത്തുന്ന മട്ടിലുള്ള മനമർമ്മരങ്ങൾ എന്ന പേര് എന്തുകൊണ്ട് വരുന്നു? ഈ കവിതയുടെ തുടങ്ങിയത് ഈ അടുത്ത കാലത്ത് സെക്രട്ടേറിയറ്റിലെ ജീവിതം ഔദ്യോഗിക ജീവിതം കഴിഞ്ഞ് സ്വസ്ഥമായ ജീവിതത്തിലേക്ക് കടന്നു അങ്ങനെ മുന്നോട്ട് പോകുന്നു. ഒരു വെളിപാട് പോലെ കവിത പുറത്തുകയാണ്. ഞാനത് വെറുതെ നേരത്തെ എഴുതി തുടങ്ങിയത് ഞങ്ങൾ ഒരേ സെക്ഷനിൽ ജോലി ചെയ്യുന്ന സ്വർണ്ണകാലം ഉണ്ടായി. ആ കാലത്ത് കവിയായ മറ്റൊരു സുഹൃത്ത് സെക്രട്ടറി ഉണ്ടായിരുന്നു, ലെജിസ്ലേറ്റീവ് സെക്രട്ടറിയിലാണ്. അന്ന് ഈ ലെജിസ്ലേറ്റീവ് സെക്രട്ടറിയിൽ നമ്മുടെ പത്മരാജ് എന്നാണ് പേര്, പത്മരാജ് തുഷാജ്. അപ്പൊ ഇടവേളകൾ കിട്ടുമ്പോഴെല്ലാം ഞാനന്ന് വിജിലൻസ് വകുപ്പിലാണ്, അതുകൊണ്ട് അനാവശ്യമായി ആർക്കും കടന്നു വരാൻ കഴിയില്ലെങ്കിലും പത്മരാജ് അവിടുത്തെ ഉദ്യോഗസ്ഥനായതുകൊണ്ട് എന്റെ അടുത്തുള്ള കസേരയിൽ വന്നിരുന്ന് കവിതകളെ കുറിച്ച് ചർച്ച ചെയ്യും. പത്മരാജ് എഴുതിയ കവിതയെ കുറിച്ച് ഏകാന്ത സന്ധ്യയെ തേടി ഞാൻ പോകുകയും അതേ എഴുതിയ വരികളാണ്. ചക്രവാളത്തിന്റെ മൗനം ഇരമ്പുന്നു എന്നൊക്കെയുള്ള വരികൾ തമ്മിൽ തമ്മിൽ ചർച്ച ചെയ്യും. ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എന്റെ കവിത അപ്പോൾ എഴുതിയ ഒരു കവിത, ഇനി മറ്റൊരു ഋഷസിന്റെ വെട്ടം, മനസ്സിന്റെ ഖനികളിൽ ഭഗ്നാവശിഷ്ടം, മുഖരഗീതം വെറും വഴിപോക്ക ജീവനത്തിന് അഭയഗീതങ്ങൾ കേൾക്കുന്നു. ഇതൊക്കെ വായിച്ച് ഭക്തരാജികളെ കേൾപ്പിക്കും. അപ്പൊ അഭിപ്രായം ചോദിച്ചു, ഈ അഭയഗീതം എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിച്ചത്? ഞാൻ പറഞ്ഞു, അഭയഗീതം എന്ന് പറയുമ്പോൾ അത് അഭയം ആവശ്യപ്പെടുന്നവർക്ക് നൽകുന്ന ഒരു സാന്ത്വന ഗീതമാണ്. ഒരർത്ഥത്തിൽ ഭഗവത്ഗീതയും അഭയഗീതമല്ലേ? ഇങ്ങനെ വളരെ ഫയലുകൾക്കിടയിലാണ് നോക്കണം, അത് വിജിലൻസിന്റെ ഫയലുകൾക്കിടയിലാണ് നോക്കണം. അവിടെ ഇരുന്നു കൊണ്ട് കവിതയുടെ നാനാംശങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ, ചർച്ച ചെയ്തിട്ട് ഭക്തരാജു കുറച്ച് സമയം കഴിഞ്ഞ് പോകുമ്പോൾ എന്റെ വലതുവശത്ത് അരസികനായ ഒരു സുഹൃത്തുണ്ടായിരുന്നു. അദ്ദേഹം ചോദിക്കും, ഇതൊറ്റ വാക്കേ ചോദിക്കൂ, ഞാൻ അദ്ദേഹം ശ്രദ്ധിക്കുന്നൊന്നും അറിയുന്നില്ല. അദ്ദേഹത്തോട് ചോദിച്ചു, ഇതൊരു ജോലി ചെയ്യുന്നില്ല. ആയിടക്കാണ് ഞാൻ ദൗത്യം എന്ന കവിതയ്ക്ക് പിന്നീട് വളരെ ചർച്ച ചെയ്യപ്പെട്ട ഇന്ദ്രോത്സവങ്ങളൊക്കെ ഫേസിൽ എത്തിയ ഒരു കവിതയാണ്. കുട്ടികളൊക്കെ ചൊല്ലുന്ന എപ്പോഴും ചൊല്ലുന്ന ഒരു കവിതയാണ് ദൗത്യം, കർണയെ കുറിച്ചാണ്. അപ്പൊ ഈ ദൗത്യം ഞാൻ ആദ്യം ചർച്ച ചെയ്യുന്ന ഭക്തരാജുമായിട്ടാണ്. ഹേ സർവസാക്ഷിയാണ് സൂര്യൻ, ഇത് അങ്ങയുടെ പ്രിയമകൻ കർണൻ, ഇവിടെ രണഭൂമിയിൽ ഇരുട്ടിന്റെ കോട്ടയിൽ ഒരിത്തിരി പ്രാണന്റെ പതിരുവാറ്റ് നിവൻ മുറിവാർന്നൊരീഹത്തിൽ ഉദയാനന്ദം ചൊല്ലി അരികത്ത് വരുവിന്റെ ജനകൻ ഇത് കവച്ചത് കഥ വിട്ടതാണ് കർണൻ എന്നൊക്കെ പറയുമ്പോ ഭക്തരാജ് പറഞ്ഞു,
സുദർശന്റെ കാവ്യ ജീവിതത്തിൽ അതൊരു പഠിക്കുന്നതായിരിക്കും. നല്ല വിദ്യാർത്ഥം ഇതൊക്കെ മറ്റേ മനുഷ്യർക്ക് അനുസരിച്ചതായ മനുഷ്യർക്ക് ഇതേ എഴുന്നേറ്റ് പോയി പറഞ്ഞാൽ ചോദിച്ചു കർണന കണ്ടിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ പരക്ഷണമായുള്ള ഒരു സമൂഹം, ആ സമൂഹത്തിലാണ് ഈ കവിത എഴുതുന്നത് നമ്മൾ ഓർക്കേണ്ടത്. അതുകൊണ്ടാണല്ലോ കാളിദാസൻ പറഞ്ഞത് അരസികേശു കവിത്വ നിവേദനം ശിരസിൽ മാലിക മാലിക മാലിക. എന്തിനാണ് മനുഷ്യൻ കവിത എഴുതുന്നത് ആലോചിക്കേണ്ട ഒരു വിഷയം. മറ്റെന്തെല്ലാം ചെയ്യാമെന്നിരിക്കെ എന്തിനാണ് കവിത എഴുതുന്നത്? കവിത ഒരു സാന്ത്വനമാണ്, കവിത ആത്മാവിന്റെ ഒരു നിർവൃതിയാണ്. ഈ കവിത്രി ഇതിന്റെ ഈ പുസ്തകത്തിൽ പുസ്തകത്തിന്റെ വളരെ സവിശേഷതയായി ഞാൻ കാണുന്നത് ഇതിന് അവതാരികയില്ല. സാധാരണ ഒരു പുതിയ കവിയെ സംബന്ധിച്ച് കവിലോകത്തേക്ക്, മലയാള സാഹിത്യത്തിന്റെ കവ്യലോകത്തേക്ക് കടന്നു വരുമ്പോൾ ഒരാൾ കൈ പിടിച്ചുകൊണ്ട് കടന്നു വരുന്ന ഒരു പതിപ്പുണ്ട്, അതാണ് അവതാരിക. അപ്പൊ വലിയ പ്രമുഖരുടെ അടുത്തൊക്കെ അവതാരിക്ക് പോകും, അവർ അവതാരിക എഴുതി കൊടുക്കും. അപ്പോ അതൊരു പതിവാണ്. പക്ഷെ വളരെ ധീരമായി ഈ എഴുത്തുകാരൻ തീരുമാനിച്ചിരിക്കുന്നു അവതാരിക വേണ്ട. ഞാൻ ഈ പുസ്തകവുമായി വീട്ടിൽ വന്ന സമയത്ത് നേരത്തെ ചോദിച്ചു എന്താണ് അവതാരിക ചേർക്കാത്തത്. അപ്പൊ പറഞ്ഞു ഈ കവിതയ്ക്കും വായനക്കാരനും ഇടയിൽ ഒരു തടസ്സമായ അവതാരിക കാലം വേണ്ട. അത് ശരിയാണ്. അവതാരിക എഴുതുന്ന ആളിന്റെ പ്രശ്നം എന്ന് പറയുന്നത് അവരുടെ പാണ്ഡിത്യം കുറച്ചതിൽ ഇറക്കി വയ്ക്കുന്നു. പലപ്പോഴും ഈ പുതിയ എഴുത്തുകാരൊക്കെ ആവുന്നു ഒത്ത പ്രശസ്തരൊന്നും അല്ലാതെ വരുമ്പോൾ പ്രശസ്തനായ അവതാരികളുടെ അടുത്ത് പോകുന്ന വലിയ ആത്മഹത്യാപരമാണ്. അവരെന്തെന്ന് പറഞ്ഞാൽ അവർ പലതും പലതും പറഞ്ഞിട്ട് വിശ്വസാഹിത്യത്തിൽ നിന്ന് തുടങ്ങിയിട്ട് ആംഗല സാഹിത്യത്തിലൂടെ വന്നിട്ട് അവസാന മലയാള സാഹിത്യത്തിൽ എത്തിച്ചേർന്നിട്ട് മലയാള സാഹിത്യത്തിൽ ഈ എഴുത്തുകാരിയിൽ നിന്ന്, ഈ എഴുത്തുകാരിൽ നിന്ന്, ഈ കവിയിൽ നിന്ന് ഭാവിയിൽ നല്ല സംഭാവനകൾ പ്രതീക്ഷിക്കാവുന്നതാണ് എന്ന് പറഞ്ഞാൽ തോന്നുന്നു. അതുപോലെ ഇപ്പോഴുള്ള നോക്കാണെന്നാണ് അതിൻ്റെ അപകടമായ. അല്ലെങ്കിൽ അവരെ വേറെ തലങ്ങളിലൊക്കെ കൊണ്ടുപോകും. പക്ഷെ കവിതയുടെ കവിതാ രസചാതുരി വ്യാഖ്യാതാവേത്തി ഞാൻ കവി എന്നാണ്. കവിതയുടെ രസം വ്യാഖ്യാതാവ് വർണ്ണിക്കണമെങ്കിൽ വർണ്ണിക്കുമെങ്കിൽ ആ വ്യാഖ്യാതാവ് വായനക്കാരൻ തന്നെയാണ്. വായനക്കാരനാണ്, ഓരോ വായനക്കാരനുമാണ് ഓരോ കവിതയുടെയും വ്യാഖ്യാതാവ് എന്നിരിക്കെ അവതാരികയെ ഒഴിവാക്കിയത് നന്നായി. അതുകൊണ്ട് തന്നെ ഞാൻ ഈ കവിതകളെ പ്രത്യേകം പ്രത്യേകം എടുത്ത് വ്യവച്ഛേദിച്ച് പറയുന്നില്ല. കാരണം ലളിതമായ, മധുരമായ, വളരെ മാസ്മരിക ഭംഗിയുള്ള കവിതകളാണ്. വലിയ ആശയങ്ങളൊന്നും, നനുനനുത്ത ആശയങ്ങൾ, ലോലലോലമായ ആശയങ്ങൾ പറഞ്ഞുവല്ലോ. പ്രണയം, പ്രണയം മാത്രമല്ല വിരഹം, വിരഹം മാത്രമല്ല കാത്തിരിപ്പ്, പ്രത്യാശ, ദുഃഖങ്ങൾ, സമൂഹത്തിലെ പ്രശ്നങ്ങൾ, ഭക്തി, എല്ലാം 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 ഈ ചെറിയ ചെറിയ കവിതകളിൽ വളരെ ലളിതമായി പറഞ്ഞു പോകുന്ന മനോഹരമായ ചേതോഹരമായ കാവ്യകൽപ്പനകളിൽ വിരചിതമാക്കി. അതുകൊണ്ട് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. പുതിയ കവിതയുടെ സ്വഭാവത്തെക്കുറിച്ച് ഇവിടെ പരാമർശിച്ചു കഴിഞ്ഞു. ഗദ്യത്തിൽ ധാരാളം പേര് എഴുതുന്നു, പക്ഷേ ഗദ്യത്തിൽ എഴുതുന്നത് മോശമൊന്നല്ല. ഗദ്യത്തിലെ മൂന്ന് ഒരു കാർട്ടൂൺ കവിതകളുണ്ട്. കാർട്ടൂൺ കവിതകളിലേക്ക് ശക്തി ഭയങ്കരമാണ്. ഒരിക്കൽ നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെയുള്ള ഒരു സെക്രട്ടറി വർഷം മുമ്പ് പണ്ട് ഞാൻ കഴിഞ്ഞ ഒരു കാർട്ടൂൺ കവിത ചൊല്ലിയപ്പോൾ ഒന്ന് രണ്ട് പേരൊക്കെ എഴുതിയുണ്ട്. ഇന്ത്യയിൽ കേരള രാഷ്ട്രീയത്തെ കുറിച്ച് നാല് പേരും ഇടയുന്ന പക്ഷം ഇടതുപക്ഷം, വലയുന്ന പക്ഷം വലതുപക്ഷം, ഇടയിൽ സുഖിക്കുന്നു ന്യൂനപക്ഷം, ഇടയിലാവുന്നു ഭൂരിപക്ഷം. നാല് പേരും ക്ഷേത്ര മനോഹരമായി നിലവിലുള്ള രാഷ്ട്രീയ സംവിധാനത്തെയും രാഷ്ട്രീയ സാഹചര്യത്തെയും ആവിഷ്കരിച്ചിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഗതികളുടെ മോശമൊന്നുമല്ല, എങ്കിലും പദ്യത്തിന്റെ ഭംഗിയില്ല. ആ വാക്കുകളുടെ മാസ്മരികമായ, മനോഹരമായ, ചേതോഹരമായ, മകരകരമായ ആവിഷ്കാര സുഫലതയില്ലാത്ത വരികൾ സ്വീകരിക്കപ്പെടുകയില്ല. അതിൽ ചിന്തയുടെ
ചിന്തയുടെ മഹത്തായ ഭാരമുണ്ടെങ്കിൽ അത്ര സ്വീകരിക്കപ്പെടില്ല എന്നാണ് എൻ്റെ പക്ഷം. കാരണം മസ്തിഷ്കത്തിന്റെ കലയല്ല, അത് ഹൃദയത്തിന്റെ ഒരു സംവേദന കലയാണ്. അതുകൊണ്ടാണ് അദ്വൈതാമല ഭാവസ്പന്ദിത വിദ്യുന്മേഖല പോകീയാൻ എന്ന് പറയുമ്പോൾ ആ വരികൾ വല്ലാത്ത ഒരു അവസ്ഥ, വല്ലാത്തൊരു മാനസികമായ പ്രചോദനവും ഊർജവും ആർജവവും എല്ലാം പകർന്നു നൽകുന്നത് ആ വരികൾ നൽകുന്ന, അതിന്റെ വാക്കുകൾ നൽകുന്ന, അതിന്റെ പദപ്രയോഗങ്ങൾ നൽകുന്ന ആ വിശുദ്ധമായ ചാരുതയാണ്. കൊല്ലത്തെ ആലയം എന്ന് പറഞ്ഞൊരു കവിത ഞാൻ മുമ്പ് വായിച്ചിരുന്നു. അത് ഗതികൃതയാണ്, പക്ഷേ അത് നമ്മുടെ മനസ്സിനെ അശാന്തിയുടെ നെരിപ്പോടിലേക്ക് വലിച്ചെറിയുന്ന ഏതാനും പരിഗണന. ഒരു കൊല്ലൻ, അയാള് പട്ടിണിയും പരിവട്ടവുമായി കഴിയുന്ന ദാരിദ്ര്യത്തിന്റെ പ്രതീകമായ കൊല്ലൻ തന്റെ ആലയിലേക്ക് ചുട്ടുപഴപ്പിച്ച് എരിപ്രകർഷണം വയ്ക്കുമ്പോൾ കേൾക്കുന്ന ഒരു ശബ്ദമുണ്ടല്ലോ, ആ ശബ്ദം ഈശ്വര ഈശ്വര എന്ന് വിളിക്കുകയാണ് എന്ന് ഈ കവി പറയുന്നു. അതൊരുപാട് മാറ്റങ്ങളിലേക്ക് പോകുക. അപ്പോൾ കവിക്ക് പറയാൻ ചിലതുണ്ടാകും, അതിന് തീവ്രതയുണ്ടാകും, അതിന് തീവ്രമായ ആവിഷ്കാരത്തിന്റെ പിൻബലമുണ്ടാകും. അതുകൊണ്ടാണ് സോമനാഥൻ അദ്ദേഹം പറഞ്ഞത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് സമൂഹത്തിൽ, ഒരുപാട് കഴിക്കുന്ന സത്യങ്ങളുണ്ട്, ഒരുപാട് നമ്മൾ പ്രതികരിക്കേണ്ടതും പ്രതിഷേധിക്കേണ്ടതും പ്രതിരോധിക്കേണ്ടതും ആയ കാര്യങ്ങളുണ്ട്. അതൊക്കെ കാവ്യത്തിന്റെ ആ ഉപാധിയിലൂടെ ഉപകരണത്തിലൂടെ ആവിഷ്കരിക്കേണ്ടതുണ്ട്. അങ്ങനെ തന്നെ എപ്പോഴും വേണമെന്നില്ല. പക്ഷെ ഇവിടെ പറഞ്ഞുവല്ലോ, ഗംഭീരമായ ആവിഷ്കാരത്തിലൂടെ കൃത്യമായ അനുഭവ തലങ്ങളിലേക്ക് കൊണ്ടുപോവുകയാണ്. ഖലീൽ ജിബ്രാൻ അടികൾ പറഞ്ഞു, ഇദ്ദേഹത്തിന്റെ ഒരു കവിതയിലാണെന്ന് തോന്നുന്നു, ഈ ചുംബനത്തെ കുറിച്ച്, ചുംബനം നീ നൽകാതിരിക്കുമ്പോൾ നൽകുമ്പോഴൊക്കെ ഞാനൊരു പുതിയ പൂമരമായി മാറുകയാണ്. ചുംബനം നൽകുമ്പോഴൊക്കെ കാമുകിയോട് പറയുക, നീ ചുംബനം നൽകുമ്പോഴൊക്കെ ഞാനൊരു പുതിയ പൂമരമായി മാറുകയാണ്. ചുംബനത്തെ കുറിച്ച് വേറൊരു കവി പറഞ്ഞത്, ചുണ്ടിൽ നിന്ന് പ്രാണനെ വലിച്ചെടുക്കുന്ന ഏകാന്ത ധ്യാനമാണ് ചുംബനം. ചുംബന സംരംഭങ്ങൾ നടത്താണ്. പക്ഷേ ഈ കവിയുടെ വാചകം സ്മരിക്കപ്പെട്ടു, ഓർമ്മിക്കപ്പെട്ടു എന്നറിയാം. അത്ര ഗൗരവമായി നോക്കണം. ആ വാക്കുകൾ കൊണ്ട് അത് ആവിഷ്കരിച്ചപ്പോൾ ചുണ്ടുകൾ കൊണ്ട് ആവിഷ്കരിക്കുന്നതിനേക്കാളും എത്രയോ എത്രയോ അപ്പുറത്തേക്ക്, അതിന്റെ ഗഹനതയിലേക്കും അതിന്റെ അഗാധ അനുഭവ തീവ്രതയിലേക്കും അനുഭവം മറ്റൊരിക്കപ്പെടുകയാണ്. ചുണ്ടുകൾ കൊണ്ട് പ്രാണനെ വലിച്ചെടുക്കുന്ന ഏകാന്ത ധ്യാനമാണ് ചുണ്ട്. ആ മട്ടിൽ വിശുദ്ധമായ വികാരങ്ങൾ ആവിഷ്കരിക്കുന്നത് ഏറ്റവും ഏറ്റവും ഉയർന്ന ഒരു കലാ മാധ്യമത്തിലൂടെ ചെയ്യുന്നത് ഏറ്റവും മഹത്തായ ഒരു കാര്യമാണ്. ഇതിലിപ്പോൾ കവയിത്രി തന്റെ ആമുഖത്തിൽ പറയുന്നത് ഒരു വാചകം, വളരെ കുറച്ച് വാചകങ്ങൾ കൊണ്ടാണ് ആമുഖം വേണ്ടി പറഞ്ഞുവല്ലോ. എഴുത്തുകാരനും വായനക്കാരനും തമ്മിലുള്ള അകലം കുറയ്ക്കുകയാണ്. ചിലർ നീണ്ട ആമുഖം എഴുതി, ഞാനെങ്ങനെ ഈ കവിത എഴുതി, ഏത് സാഹചര്യത്തിൽ ഓരോ കവിതയെ കുറിച്ചും ഒക്കെ എഴുതുന്നവരുണ്ട്. പക്ഷേ ഇത്ര എഴുതിയിട്ടുള്ളൂ, ജീവിതയാത്രയിൽ എന്റെ മനസ്സിൽ പതിഞ്ഞ കറപുരണ്ട അനുഭവങ്ങളും കട്ട പിടിച്ച വികാര വിചാരങ്ങളും കവിതയിലൂടെ ഞാൻ അലിയിച്ചു കളയുക. അതാണ് കവിതയുടെ. നേരത്തെ ചോദിച്ചുവല്ലോ എന്തിനാണ് കവിതകൾ എഴുതുന്നത്. ആത്മസൈന്യത്തിന്റെ ഒരു മാർഗമാണ് ജീവിതത്തിലെ കറപുരണ്ട അനുഭവം, കട്ട പിടിച്ച വികാര വിചാരങ്ങൾ, ഇതെല്ലാം അലിയിച്ചു കളയാൻ ഒരു ടാബ്ലറ്റിനും കഴിയില്ല, ഒരു മെഡിക്കൽ സയൻസിനും കഴിയില്ല. അതെല്ലാം അലിയിച്ചു കളയണമെങ്കിൽ കവിത പൊഴിയണം. ഏകാന്തധന്യമായ നിമിഷങ്ങളിൽ കവിതയുടെ മനസ്സിന്റെ മർമ്മരങ്ങൾ, അതാണ് കവിത. ആ മർമ്മരങ്ങളിലൂടെ എന്റെ ദുഃഖങ്ങളെയും എന്റെ വേദനകളെയും വ്യസനങ്ങളെയും വേഗതും എല്ലാം അലിയിച്ചു കളയും. അതാണ് കവിതയുടെ അർത്ഥം. ഇതിൽ ഒരുപാട് വിഷയങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. മഴരാവ് എന്നൊരു കവിത ആരംഭിക്കുന്നത് തന്നെ ആകാശത്തിൽ കരിമേഘങ്ങൾ ഒത്തുകൂടിയിട്ട് മാറുന്ന മഴമേഘങ്ങൾ ഒത്തുകൂടി കഥനത്തിന് കഥകൾ പങ്കുവച്ചു, കഥനത്തിന്റെ കഥകൾ, അവയിൽ നിന്ന് അവരുടെ ദുഃഖത്തിന്റെ ആവിഷ്കാരമായി ജലകണികകൾ ഭൂമിയിലേക്ക് വീഴുമ്പോൾ മുകളിൽ
ആ ആലോചനാ യോഗം നടക്കുമ്പോൾ മഠമേഘങ്ങൾക്ക് പങ്കുവയ്ക്കാനുള്ളത് ഗഗനത്തിന്റെ കത്തുകളാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യത്തെ പ്രകൃതിയിലെ നമ്മുടെ ചുറ്റുപാടുമുള്ള ജീവിത പരിസരങ്ങളിലെ എല്ലാ പ്രശ്നങ്ങളെയും അവിടെ ആവിഷ്കരിക്കപ്പെടുന്നു എന്ന് തന്നെ അവിടെ ചർച്ച ചെയ്യപ്പെടുന്നു എന്ന് തന്നെ അർത്ഥമാക്കി തണൽ എന്ന ഒരു ആശയം അത് മണമില്ല എന്ന് പറയുന്ന കവിതയിൽ മനോഹരമായി ചിത്രീകരിച്ചു. തുണതേടി അലഞ്ഞു പോകില്ലോ പോയാലോ തണലായി നിൽപ്പതില്ല അരുവേ. വലിയ സത്യമാണ്, നമ്മൾ ഒരുപാട് തണൽ തേടും ചെയ്യുന്നു, പക്ഷെ യഥാർത്ഥമായ തണൽ മരം നൽകുന്ന തണൽ മാത്രമാണെന്ന് അനന്തപുരി പറയുകയും ചെയ്തു. അപ്പൊ ജീവിതത്തിൽ ഒറ്റപ്പെടലിന്റെ ഒരു വ്യാകരണം, ഒറ്റപ്പെടലിന്റെ ഒരു ഏകാന്തതയുടെ ഒരു രസതന്ത്രം അതാണ് ഇവിടെ പറയുന്നത്. ഈ തണൽ എന്നൊക്കെ പറയുന്നത് ജീവിതത്തിന്റെ ഒരു വ്യാമോഹം, അങ്ങനെ ഒരു തണൽ ഇല്ല, അതാണ് കവികൾ ചില സത്യം വിളിച്ചു പറയുന്നത്. നമ്മൾ ഇന്ന് തിരിച്ചറിയുന്ന ജീവിതത്തിന്റെ ഏതോ അന്തിമമായ ഘട്ടത്തിലായി. ഇപ്പോ ജീവിതം എന്ന് പറയുന്നത് ഒരു പ്രഹേളികയാണ്, മരണമാണ് സത്യമെന്ന് പറയും. ഇത് രണ്ടും തിരിച്ചറിയുന്നവരാണ് കവികൾ. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വരി എഴുതാൻ കഴിയും. ഇങ്ങനെയുള്ള ചില വരികൾ ആത്മസാക്ഷാത്കാരത്തിന്റെയും നിത്യസത്യത്തിന്റെയും ശാശ്വത മൂല്യമുള്ള വരികൾ ഈ കവിതകളിൽ ഉടനീളം കാണാം. എന്നെ അനുസരിച്ച കവിത കിളിമരമില്ല എന്ന കവിതയാണ്. പറഞ്ഞുവല്ലോ പ്രണയം ഒരു ഒരു പ്രധാന പ്രമേയമാണ്. പക്ഷെ ഈ കിളിമരമില്ല എന്ന് ഒരുമിച്ച് പറഞ്ഞെങ്കിലും അതൊരു ഏകസംജ്ഞയായി അവതരിപ്പിച്ചെങ്കിലും കിളിമരത്തെയും മുല്ലയെയും വ്യത്യസ്തമായി പ്രതിപാദിക്കുകയാണ്. കിളിമരത്തിൽ പടർന്നു കയറുന്ന മുല്ല, കിളിമര ചില്ലയിൽ പടർന്നു കയറുന്ന മുല്ലവല്ലി. ഈ വല്ലികൾക്ക് വല്ലികളെല്ലാം സ്ത്രീകളെ പ്രതിനിധാനം ചെയ്യുന്നത്. അതുകൊണ്ടാണ് മരം അവിടെ തന്നെ നിന്നപ്പോൾ വലിയ മരത്തിന്റെ വിത്ത് നട്ടിട്ടത് അവിടെ തന്നെ കണ്ടോ നിന്നോ ദളങ്ങളുമായി നിന്നപ്പോൾ കവി പറഞ്ഞത് ഒപ്പം വളർന്നത് ആ വല്ലി പൂത്തു എന്ന്. ഒപ്പം വളർന്നത് ആ വല്ലി പൂത്തു എന്ന് പറയുമ്പോൾ പെൺകുട്ടികളുടെ വളർച്ച വളരെ വേഗമാണ് എന്നൊരർത്ഥവും. അപ്പൊ ഈ മുല്ല പടർന്നു കയറുന്നത് ഈ വള്ളിയിലാണ്, ഈ കിളിമരത്തിലാണ്. ഇവിടെ കിളിമരം പുരുഷന്റെ പ്രണയതാവിന്റെ ബിംബവും മുല്ലയാവട്ടെ കാമുകിയുടെ പ്രണയിനിയുടെ ബിംബവുമാണ്. അപ്പൊ ഇവ തമ്മിൽ പിരിയാത്ത സത്യങ്ങളാണെന്ന്, പ്രണയത്തിന്റെ ശാശ്വത ബിംബങ്ങളാണെന്ന് ആവിഷ്കരിക്കുകയാണ്. എനിക്ക് ഓർമ്മ വരുന്നത് ചങ്ങമ്പുഴയുടെ ഇതേപോലെയുള്ള ഒരു പ്രയോഗം. അപ്പോ കാമുകിയും കാമുകനും കിളിമരവും മുല്ലയും പോലെ ഇങ്ങനെ പരിശുദ്ധവും അതിവിശുദ്ധവും ആരോഗ്യകരവുമായ ഒരു പ്രണയബന്ധത്തിന്റെ ശാശ്വത സ്തംഭങ്ങളായി മാറുന്നു. ചങ്ങമ്പുഴയുടെ ആ വരിയുണ്ടല്ലോ ഞാൻ ഉദ്ധരിക്കാൻ പോകുന്ന വരി, അത് പ്രൊഫസർ അനുഷ് നായർ അതുപോലെയുള്ള പഴയ നിരൂപകന്മാരെ അവതരിപ്പിച്ചത് മറ്റൊരു തരത്തിലാണ്. വിലപോയി തൊലി പോയി മുരടിച്ച ഒരു ഇലവിനെ കലയം ചെയ്ത് ഉലയുന്ന ലതകൾ പോലെ, അതിന്റെ ലതയെ പോലെ അത് ചില ദാമ്പത്യത്തെ കുറിച്ചും ആ ദാമ്പത്യത്തിലെ പൊരുത്തക്കെട്ടിനെ കുറിച്ചും ബാഹ്യമായ പൊരുത്തക്കെട്ടിനെ കുറിച്ചും അവരുടെ പ്രായത്തിലുള്ള വ്യത്യാസത്തെ കുറിച്ചും ബാഹ്യ രൂപത്തിലുണ്ടാകുന്ന വൈജാത്യത്തെ കുറിച്ചും ഭർത്താവിരിക്കുന്ന ഇരിപ്പും ഭാര്യയുടെ ആ പുഷ്ടിയും ഇതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ചങ്ങമ്പുഴയുടെ വരിയെടുത്ത് കൃഷ്ണനാഥ ഉൾപ്പെടെയുള്ള പഴയ നിരൂപകന്മാർ വളരെയധികം പരസ്യത്തോടെ അവതരിപ്പിച്ചത് ഭർത്താവ് എങ്ങനെ ഇരിക്കുന്നു, ഇല പോയി തൊലി പോയി മുരടിച്ചോരിലും ആ ഇലവിനെ വലയം ചെയ്തുലയുന്ന ലത. പക്ഷെ ഇവിടെ ഈ കവിതയിൽ ഇതിൽ പ്രണിതകൾ ഒരേപോലെ ആരോഗ്യകരമായ ബന്ധം സൂക്ഷിക്കുന്നു. അപ്പോ കിളിമര ചില്ല എന്ന് കിളിമര മുല്ല എന്ന് പറയുമ്പോൾ ആ മുല്ലയും കിളിമരവും പ്രണയത്തിന്റെ ഏറ്റവും ആരോഗ്യകരമായ നിത്യസുന്ദരമായ ശാശ്വത വിസ്മയം പോലെ നിൽക്കുന്ന ബിംബങ്ങളായി മാറുകയാണ്. ഹിമശൈലം എന്ന കവിതയിൽ ആദ്യത്തെ വരി തന്നെ വെണ്ണീൽ ഉറഞ്ഞെന്റെ നെഞ്ചകം ഹിമശൈലമായത് അറിഞ്ഞു പോകുകയും വെണ്ണീൽ ഉറഞ്ഞ് എന്റെ നെഞ്ച് എന്റെ ഹൃദയം എന്റെ മനസ്സ് എന്റെ മനസ്സ് എന്റെ ആത്മാവ് അന്തരാത്മാവ് എല്ലാം എല്ലാം ഹിമശൈലമായി മാറി അത് നിങ്ങൾ അറിഞ്ഞു പോകും. അതേസമയത്ത് സൂര്യകിരണങ്ങൾ അകതാരിൽ അണയാൻ വേണ്ടി കാത്തിരിക്കൂ
അതിപുലർകാല വേളയിൽ ഞാൻ ഒരു പ്രതീക്ഷയുടെ പ്രത്യാശയുടെ നന്മയുടെ ഒരു ലോകം പ്രതീക്ഷിച്ചു വരുന്നു. എന്റെ മനസ്സിൽ ഉറഞ്ഞുകൂടിയ ഈ ദുഃഖത്തിന്റെ ഈ ഹിമശൈലങ്ങളെ ഹിമബിന്ദുക്കളെ അലിയിച്ചു കളയുന്ന സൂര്യരശ്മി എത്തുന്ന പുതിയ പ്രഭാതത്തെ പ്രത്യാശിച്ചുകൊണ്ടും പ്രതീക്ഷിച്ചുകൊണ്ടും ഈ കവിത ആരംഭിക്കും. അദ്ദേഹത്തിനുള്ള നിരവധി കവിതകൾ, ഭാഗ്യതാരം എന്ന കവിതയാണെങ്കിൽ ചന്ദ്രിക വാനിലൊളി മിന്നി നിൽക്കവേ ചന്ദ്ര ശീതള കുടിലല ചെറിയവേ ചാരിശീലെ ഹൃദയ സാഗരത്തിൽ ഒരലയായി ഉയരുവാൻ എനിക്ക് മോഹം. കേവലമായ മോഹം പറഞ്ഞുവല്ലോ, ഒരുമിക്കൊണ്ട് പറഞ്ഞിട്ടുണ്ടല്ലോ, വെറുതെ ഈ മോഹങ്ങൾ എന്നറിയുമ്പോഴും വെറുതെ മോഹിക്കാതിരിക്കുന്നത് മനുഷ്യ സഹജമല്ല എന്നുള്ള അർത്ഥത്തിലുള്ള ആ വിചാരം തന്നെയാണ് ഈ മോഹത്തിൽ. പക്ഷെ കവിത അവസാനിക്കുമ്പോൾ എന്തിനായി ജീവിതം ഹോമിച്ചു തീരണം, സ്വപ്നങ്ങളെല്ലാം തല്ലിത്തകർക്കണം, ആരോരും കാണാതെ ആരാരും കാണാതെ ഒളിവിന്നി നിൽക്കാതെ ആർക്കായി ജീവിതം അടിയറ വയ്ക്കണം എന്നുള്ള ചുറ്റിമുണ്ടല്ലോ. എത്തേണ്ടത് അവിടത്തെത്തിയാലും ശരി, വളരെ പറഞ്ഞു എത്തേണ്ടത് അവിടത്തെത്തിയാലും ശരി, മധ്യേ മരണം ഒഴുകിയാലും ശരി, മുന്നോട്ട് തന്നെ നടക്കണം. വഴിയിലെ മുള്ളുകളൊക്കെ ചവിട്ടി മതിച്ചില്ല, ആ വഴിയിലെ തടസ്സങ്ങളും പ്രതിബന്ധങ്ങളും പ്രതിരോധങ്ങളും എല്ലാ തടസ്സങ്ങളെയും അതിജീവിച്ചുകൊണ്ടും അതിലംഘിച്ചുകൊണ്ടും മുന്നോട്ട് പോകുമെന്നുള്ള ആ നിശ്ചയദാർഢ്യത്തിന്റെ ആ വീണ്ടെടുപ്പിന്റെ ആ ഉയർത്തെഴുന്നേൽപ്പിന്റെ വിവേകത്തിന്റെ പുതിയ ചക്രവാളുകളിലേക്ക് കവിതയെ എത്തിക്കുന്ന ഒരു ഒരു കൂട്ടം മനോഹരങ്ങളായ കവിതകൾ, അതിന്റെ സമാഹാരം ഏറ്റുവാങ്ങിയതിലുള്ള ചാരിതാർത്ഥ്യം അറിയിച്ചുകൊണ്ട് ഈ കവിയെ തിരിക്കും എല്ലാവിധമായ ഭാവങ്ങളും തീർന്നുകൊണ്ട് ഈ പുസ്തകത്തിന് കൃത്യമായ സ്വീകാര്യത ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. തീർച്ചയായിട്ടും.